നമസ്കാരം. കഥയെഴുതു ജീവിതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമൃത ടിവിയും കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റിയും ഒന്നിക്കുന്ന ഈ പരിപാടിയിൽ ഇന്ന് നമുക്ക് നിയമസഹായം നൽകുവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കെൽസ പാനൽ മെമ്പേഴ്സ്, ജുഡീഷ്യൽ മെമ്പർ ബഹുമാന്യ ജഡ്ജ് ശ്രീ ശശിധരൻ നായർ, അഡ്വക്കേറ്റ് മെമ്പർ ശ്രീമതി ബിന്ദു ശ്രീകുമാർ, സാമൂഹ്യ പ്രവർത്തക ശ്രീമതി സ്മിത സതീഷ്, എല്ലാവർക്കും സ്വാഗതം. അത് വേറെ പ്രശ്നം. അതാണ് ആദ്യമേ പറഞ്ഞത്, തൈറോയിഡ് മാത്രമല്ല എന്ന് ഞാൻ പറഞ്ഞത്. ധനമടം അതിനൊത്ത് നമ്മൾ ഉപദേശിച്ച് കൊടുക്കുന്നുണ്ട്. ചോദിച്ചു നോക്ക്, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇങ്ങോട്ട് വിളിക്കുന്ന സമയത്ത് സുജിത്ത് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു ഞാൻ പിന്നെ സുജിത്ത്, ആ കുട്ടി ഇതെല്ലാം ഞങ്ങളോട് സമ്മതിച്ചതാണ്. ഈ ദേഷ്യം വരും എനിക്ക്, എനിക്ക് തൈറോയിഡ് അല്ലെങ്കിലും ദേഷ്യം ആദ്യം തൊട്ടന്നെ ചില പ്രശ്നങ്ങളുണ്ട്. അത് ചില കാര്യങ്ങൾ കൊണ്ട് എനിക്ക് പ്രശ്നങ്ങളുണ്ട്. അത് ആ കുട്ടി പറഞ്ഞത് നമ്മളിവിടെ പറയുന്നില്ല, എൻ്റെ ആവശ്യമില്ല. പക്ഷേ ഈ കുട്ടിയുടെ ഏറ്റവും വലിയ പ്രശ്നം ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ട്, നല്ലോണം ഉണ്ട് ഇൻസെക്യൂരിറ്റി. ആ കുട്ടീനെ പറഞ്ഞാൽ ഞാൻ ഭർത്താവിൻ്റെ കൂടെ താമസിച്ചതിനേക്കാളും കൂടുതൽ എൻ്റെ വീട്ടിൽ പോയി നിൽക്കാനാണ്. എനിക്ക് എൻ്റെ വീട്ടിൽ പോയാലേ എനിക്ക് ഒരു ഇവിടെ നിൽക്കുമ്പോൾ എനിക്കൊരു ശരിയാവുന്നില്ല. അല്ല, എല്ലാവരും സ്നേഹിക്കുന്നു എന്നൊരു തോന്നല് സ്വന്തം വീട്ടിൽ ചെല്ലുമ്പോൾ ഉണ്ട്. വേറെ ഒരു പ്രശ്നം സോഷ്യൽ വർക്കറും ഇതൊക്കെ പറഞ്ഞു, ഈ പ്രേമിച്ച് വിവാഹം കഴിക്കുമ്പോൾ ഉള്ള ഏറ്റവും വലിയ ദോഷം എന്താണെന്നറിയോ, ഈ പ്രേമിച്ചിരുന്ന ആളല്ല ഭർത്താവുമ്പോൾ, ആ മാറ്റം ആ കുട്ടിക്ക് മനസ്സിലായിട്ടില്ല. അത് ശരിയാ, മനസ്സിലാവുന്നുണ്ടോ? അത് മനസ്സിലായത്, അത് സുജിത്തിന് മനസ്സിലാവുകയും ചെയ്തു. അതാണ് കുഴപ്പം. ആ സമയത്ത് സമയത്ത് പിന്നെ നമ്മൾ ഒരു അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മളുടെ മോഹൻലാലിന്റെ പടം മിഥുനം. അതാണ് ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത്. അത് തന്നെ മനസ്സിലാവുന്നുണ്ടോ? ഇത് മനസ്സിലാക്കി നമ്മള്, പക്ഷേ ഒരു കാര്യം, പക്ഷെ ഇതിനൊക്കെ ഞാൻ കൂടുതൽ വേദനിച്ചിട്ടുള്ള ഞാന് മനസ്സിലാക്കിയേ പറ്റൂ. കാരണം കല്യാണം കഴിക്കുമ്പോ ഈ കുട്ടിക്ക് 19 വയസ്സേ ഉള്ളൂ. ലവ് ഹോർമോൺ പോയിട്ട് ഇപ്പൊ തൈറോയിഡ് ഹോർമോണാ വന്നിരിക്കുന്നത്. അപ്പൊ അതിന്റെ, പക്ഷെ ആ കുട്ടിക്ക് മാറ്റമൊന്നുമില്ല. ഇപ്പോഴും പഴയ ചിന്തയില് ചേട്ടൻ എന്നെ സ്നേഹിക്കുന്നുണ്ടോ, പഴയ പോലെ സ്നേഹിക്കുന്നുണ്ടോ, സ്നേഹം എല്ലാവർക്കും പരന്നു കുറയുന്നുണ്ടോ എന്നൊക്കെ ഒരു എന്താ പറയാ, പൊസസീവ്നെസ് എന്റെ ആ ഒരു ഇതാണ് ഉള്ളത്. അല്ല, വേറെ ആ കുട്ടിക്ക് ഒരു കുഴപ്പമില്ല. ഈ പക്വത എത്താത്ത കൊച്ചിനെ പ്രേമിച്ച് കല്യാണം കഴിച്ചപ്പോൾ അതിന് കുറച്ച് ആ രീതിയിലുള്ളൊരു സപ്പോർട്ട് കൊടുക്കണം. എൻ്റെ ഭർത്താവ് വളരെ നല്ല മനുഷ്യനാണ്, ഒരു പ്രശ്നവുമില്ല. പക്ഷെ എനിക്ക് ഒരു പേടിയാണ്, എൻ്റെ ഭർത്താവ് വേറെ ഇതാവോ, പ്രശ്നമാവോ, എന്നെ വിട്ടു പോവോ എന്നുള്ള പ്രശ്നം എനിക്കാണെന്ന്. അത് എൻ്റെ കൂടെ പറഞ്ഞിട്ടുണ്ട്. ആ, അപ്പം ഞാൻ ഒരിക്കലും ദേഷ്യപ്പെടുത്തില്ല, ഞാൻ കാര്യം പറഞ്ഞു കൊടുക്കും. അല്ല, അതിനുള്ളൊരു കാരണം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ അങ്ങനെ ചിന്തിക്കാൻ ആ കുട്ടിയെ പ്രേരിപ്പിച്ച ഒരു കാരണമാണ് ആ കുട്ടി ഞങ്ങളോട് പ്രൈവറ്റായിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞത്. മനസ്സിലാവുണ്ടോ? ഈ ആ കുട്ടി പറഞ്ഞ കാര്യം ആ കുട്ടി ചിന്തിച്ചതാണോ ശരി ഇല്ലേ, വേറെ അതിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അത് നിൽക്കോ, അത് നമുക്കൊരു പ്രസക്തി ഇല്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളും ചെയ്യോ എന്നുള്ളൊരു പേടിയാണ് ആ കുട്ടിയുടെ മനസ്സിൽ. മനസ്സിലാവുന്നുണ്ടോ? ആ, ആ കുട്ടി പലയിടത്തും പല പ്രശ്നങ്ങളും കണ്ടപ്പോൾ, ഫോർ എക്സാമ്പിൾ, ഈ കുട്ടി ഒരു ചെറിയ കുട്ടീനെ നോക്കാൻ വേണ്ടി എന്തോ കൊണ്ടുവന്ന് ആരോ ചോദിച്ചു അമ്മായിയുടെ വീട്ടിൽ നിൽക്കോ, അത് ചോദിച്ചു. അപ്പം ഈ കുട്ടിക്ക് നോക്കാൻ പറ്റാത്തത് കൊണ്ട് അമ്മായിയുടെ അടുത്ത് കൊടുത്തു. അമ്മായി എന്ന് പറയുന്നത് നിങ്ങളുടെ അമ്മയുടെ അടുത്ത് അത് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ കുട്ടി 7 മാസം പ്രഗ്നൻ്റോ മറ്റേ ആയിരുന്നു. അപ്പോൾ ആ അവരാണ് നോക്കിയിരുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായേ ആ പെൺകുട്ടിയുടെ ആ കുട്ടിയുടെ അമ്മ ശരിയല്ലാത്തൊരു സ്വഭാവക്കാരിയാണ്. 2 വിവാഹം കഴിഞ്ഞ് അവരെയൊക്കെ വിട്ടിട്ട് 3-ാമത്തെ ഒരാളുടെ കൂടെ ഒളിച്ചോടി വരുകയും കുട്ടി ഉണ്ടാകുകയും ഒക്കെ ഉള്ള ഒരാളാണ്. ആ അവർ രാവിലെ കുട്ടിയെ കൊണ്ടുവന്നാക്കിയാൽ വൈകുന്നേരം വന്നിട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഓട്ടോയിൽ കൊണ്ടുപോയി ആക്കും. ആ ഓട്ടോയിൽ കൊണ്ടുപോയപ്പോൾ അപ്പോൾ എൻ്റെ മനസ്സിലൊരു വേവലാതിയാണ്. എനിക്കറിയാം എൻ്റെ ഭർത്താവ് അത് ചെയ്യില്ല എന്ന്, പക്ഷെ എൻ്റെ മനസ്സിലൊരു വേവലാതി. ഓട്ടോ ആദ്യം പറഞ്ഞു വിടുന്ന പുള്ളിക്കാരിയാണ്. അതെ, അത് ആ കുട്ടി പറയുന്നുണ്ട്. ശരി, ഞാൻ പറഞ്ഞു ശരി, ഇനി ഞാൻ ഓട്ടോ വിളിച്ചാലും പോകും. അല്ല, അതുകൊണ്ട് കാര്യമില്ല സുജിത്ത്. സുജിത്ത് ഒരു കാര്യം മനസ്സിലാക്കണം,
ഇപ്പൊ ഈ കുട്ടിയുടെ ഓരോ ചിന്തയ്ക്ക് അനുസരിച്ച് നിങ്ങള് മാറാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അച്ഛന്റെയും മകന്റെയും കഴുതറയും കഥയായി പോവും. അങ്ങനെയല്ല അത് ചെയ്യേണ്ടത്, മനസ്സിലാവുണ്ടോ? എന്നാ പിന്നെ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ. അതുപോലെ നിങ്ങൾ എത്ര പ്രാവശ്യം നിങ്ങൾ ജോലി മാറും, നിങ്ങൾ എത്ര പ്രാവശ്യം എന്തെല്ലാം വേണ്ടാന്ന് വെക്കും, അത് അത് ജീവിതത്തിൽ പ്രവൃത്തിയിൽ കൊണ്ടുവരാൻ പറ്റാവുന്ന കാര്യമല്ല, പ്രാക്ടിക്കൽ അല്ല. ആ കുട്ടിയുടെ ചിന്ത എങ്ങനെ മാറ്റണം എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, അല്ലാതെ നിങ്ങളുടെ ജീവിത രീതി മാറ്റിയിട്ട് ഒരു പ്രയോജനവും ഇല്ല. തന്നെ മേഡം, നമ്മൾ എന്നെ കൊണ്ട് കഴിയുന്നത് ചിന്ത മാറ്റാൻ നമ്മൾ കൂടുതലും ഉപദേശം കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തിട്ടൊന്നും പിന്നെ എന്താണ് ചെയ്യേണ്ടത്? അത് നിങ്ങൾ, ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ നല്ലൊരു കൗൺസിലിംഗ്, ഈ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കാണിച്ച് നല്ലൊരു കൗൺസിലിംഗ്. ഇപ്പൊ സൈക്കാട്രിസ്റ്റിന് അടുത്താ പോയിരിക്കുന്നത്, അതിന്റെ ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പിന്നെ ആ കുട്ടി വേറെ ഒരു കാര്യം പറഞ്ഞു, അത് നിങ്ങൾക്ക് അറിയോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് തോന്നുന്നു ഇടക്കിടക്ക് മരിക്കാൻ തോന്നുന്നു, അങ്ങനെ പ്രവണതയുള്ളത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? അറിഞ്ഞിട്ടുണ്ട് സംഭവം. അത് അത് മരിക്കാൻ തോന്നുന്നു പറഞ്ഞാൽ ഒരിക്കലും മരിക്കത്തില്ല. ആദ്യമൊക്കെ ഞാൻ പേടിച്ചു പോയിട്ടുണ്ട്, പക്ഷേ അത് എന്നെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമായി. അല്ലല്ല, ഞാനൊരു കാര്യം അല്ല ഈ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്ത് പലരും ചത്തുപോയിട്ടുള്ള വിവരം കാര്യം എനിക്കറിയാം. ആൾക്കാരെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്തത് അവസാനം അത് അബദ്ധത്തിൽ പോയി ചാടി സ്വയം അറിയാതെ മരിക്കണ്ടാന്ന് അവസാനം പറഞ്ഞ് വിളിച്ചു പറഞ്ഞിട്ട് കാര്യമില്ല, മരിച്ചു പോവും. ആ നിലയിൽ പോയിട്ടുള്ളവരെ എനിക്കറിയാം. ഞാനും പേടിച്ചിട്ടുണ്ട്. സുജിത്ത് അത് ഈ കുട്ടി പേടിപ്പിക്കാൻ കാണിക്കുന്ന വിചാരിച്ചിരിക്കുന്നത് അല്ല. അങ്ങനെ അല്ല, അതാ ഞാൻ പറയുന്നത്. അത് ശരിക്കുള്ള ഒരു ആത്മഹത്യ പ്രവണതയാണ്. ഈ ആത്മഹത്യ പ്രവണതയ്ക്കും ഈ കാരണങ്ങൾ തൈറോയിഡിന്റെ ആവാം, ആ കുട്ടിയുടെ ഈ കുട്ടിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും കാരണങ്ങളും ആവാം. ചെറുപ്പകാലത്തെ വല്ല പ്രശ്നങ്ങളോ എന്ത് വേണമെങ്കിലും ആവാം. ആ കുട്ടിയുടെ മനസ്സിൽ യാതൊരു തരത്തിലും ഒരു എന്താ പറയുക, സുരക്ഷിത ബോധം ഇല്ല. ആ കുട്ടിക്ക് ആ സുരക്ഷിത ബോധം കിട്ടുന്നത് ആ കുട്ടിയുടെ വീട്ടിൽ പോകുമ്പോൾ മാത്രം. ആ ഒരു അങ്ങനെയുള്ള ഒരു കുട്ടി എന്ത് ധൈര്യത്തിൽ നിങ്ങളുടെ കൂടെ ഇറങ്ങി വന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് അതിന് ഉത്തരവില്ല. നിങ്ങൾ ചെയ്യുന്ന തെറ്റോ നിങ്ങളുടെ വീട്ടുകാരുടെ തെറ്റോ ഒന്നും അല്ല, അത് ആ കുട്ടിയുടെ മനസ്സിൽ ജന്മനാൽ തുടങ്ങി എന്തോ കാരണം കൊണ്ട് പൊന്തി വന്നിട്ടുള്ള ഒരു വികാരമാണ്. അത് ആ കുട്ടി തന്നെ സമ്മതിക്കുന്നുണ്ട്. എനിക്ക് എൻ്റെ, അതായത് സത്യം പറയുകയാണെങ്കിൽ ആ കുട്ടിയുടെ ചിന്തകൾ ആ കുട്ടിക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ഇതാണ് ആ കുട്ടിയുടെ അവസ്ഥ. അത് ആ കുട്ടി തന്നെ സമ്മതിക്കുന്നുണ്ട്. ആദ്യമായി ഈ രീതിയിലുള്ളൊരു ഒരു സ്വഭാവ രീതി പ്രകടിപ്പിച്ചത് കല്യാണം കഴിഞ്ഞ എത്ര നാൾ കഴിഞ്ഞ? മൂന്ന് മാസം ആയപ്പോഴത്തേക്ക്. അതും ആ കുട്ടി പറഞ്ഞു സാർ, ആ കുട്ടി പറഞ്ഞത് ഞാൻ പറയാം. 2 മാസം വരെ ഒരു വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. സെപ്പറേറ്റ്? അതെ, അവിടെ അല്ല, അച്ഛനും അമ്മയും എല്ലാവരും കൂടെ. ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല, വളരെ സന്തോഷമായിരുന്നു. 2 മാസം കഴിഞ്ഞപ്പോ അവര് വേറൊരു വാടക വീട്ടിലേക്ക് മാറി. ഓ ശരി ശരി. അവിടെ വെച്ചാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്? അല്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ രണ്ട് സെപ്പറേറ്റ് ആയിട്ട് താമസിക്കാൻ പോകുന്നതിന് മുമ്പ് വീട്ടിൽ നിങ്ങൾ സെപ്പറേറ്റ് താമസിക്കുന്നതിനല്ല. നിങ്ങൾ സെപ്പറേറ്റ് താമസിച്ചിട്ടുണ്ടോ? നിങ്ങൾ സെപ്പറേറ്റ് താമസിച്ചിട്ടുണ്ടോ? അത് ഈ പ്രശ്നങ്ങൾ തുടങ്ങിയപ്പോഴാണോ? പ്രശ്നങ്ങൾ ആയതുകൊണ്ടാണോ? ആ ഒരു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പിന്നെ എന്ന് വെച്ചാൽ എനിക്ക് ഒരു കാരണം അമ്മയും അച്ഛനും നമ്മളെല്ലാം വാടകയാണ്. പിന്നെ പ്രത്യേകിച്ച് ഒരു വാടക വീടും കൂടെ എടുക്കുന്ന ബുദ്ധിമുട്ടായിരുന്നു. ഏഹ്, കാരണം നമ്മൾ സാധാ ജോലിക്കാരൻ. അപ്പോൾ പിന്നെ പക്ഷേ പുള്ളിക്കാരിക്ക് പ്രത്യേകിച്ച് പോകണം എന്നൊരു വാശിയാണ്. വാശിയല്ല, അതിന് ആ കുട്ടിക്ക് പറയുന്ന ഒരു കാരണമുണ്ട്. പക്ഷെ ആ കാരണം സത്യമാണോ നുണയാണോ എന്നതിലേക്ക് ഞാൻ തികഞ്ഞു പോകുന്നില്ല. കാരണം അത് നമ്മളുടെ വിഷയമല്ല. അതുകൊണ്ട് അത് ഞാൻ നിങ്ങളോട് പറയാം, സെപ്പറേറ്റ് ആയിട്ട് പറയാം ഇങ്ങനെ ഒരു സംഭവമാണെന്ന്. പക്ഷെ ആ കുട്ടിക്ക് തന്നെ അത് ഉറപ്പില്ല, ആ കുട്ടി വിചാരിക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. കാരണം നിങ്ങളുടെ വീട്ടുകാർ പോലും ആ കുട്ടിയോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വിചാരിച്ചിട്ടുണ്ട് ആ കുട്ടി വിചാരിക്കണ പോലെ അല്ല എന്നുള്ളത്. പക്ഷെ ആ കുട്ടിക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അതാ ഞാൻ പറഞ്ഞത്, ആ കുട്ടിയുടെ ചിന്തകൾ ആ കുട്ടിക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ആ കുട്ടിയുടെ പിടിയിലല്ല ആ കുട്ടിയുടെ ചിന്തകൾ. ഇത് നിങ്ങൾ ശരിക്കും നല്ല രീതിക്ക് എങ്ങനെയെങ്കിലും മാറ്റിയെടുക്കേണ്ട ഒരു ഒരു അത്യാവശ്യ ഘടകത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ നിൽക്കുന്നത് ഒരു പ്രശ്നത്തിലാണ്. ആ പ്രശ്നം പരിഹരിക്കാൻ പറ്റാവുന്നതാണ്, ആ പരിഹരിക്കേണ്ട വിധത്തിൽ പരിഹരിക്കണം. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല പരിഹരിക്കേണ്ടത്.
അത് വെറും ഉപദേശം കൊണ്ട് മാത്രം കാര്യമില്ല. ഞാൻ പ്രത്യേകിച്ച് പരിഹാരത്തിന് ഞാൻ ഒരു പ്രശ്നത്തിന് കാരണം എന്നെ നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കി നാക്കുട്ടിയും പറയുന്നില്ല എന്നെ ഇതുവരല്ല ഞാൻ പ്രത്യേകിച്ച് വരുമ്പോൾ നിങ്ങളോ നിങ്ങളുടെ വീട്ടുകാരോ പ്രശ്നക്കാരല്ല. പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. ആ കുട്ടി തന്നെ പറഞ്ഞു പ്രശ്നം ഞാൻ തന്നെയാണെന്ന്. ആ കുട്ടി ഞങ്ങളോട് ഓപ്പണായിട്ട് ഒരു കാര്യം ചോദിക്കട്ടെ. ഈ സുജിത്തിൻ്റെ അച്ഛനും അമ്മയും അച്ഛൻ്റെ അച്ഛനും അമ്മയുടെ അമ്മയും എത്ര അവരുടെ കൂടെ അവര് നല്ല രീതിയിലുള്ള പെരുമാറ്റമായിരുന്നോ? ഇദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ട്. നമുക്ക് അവരെ വിളിക്കാം. അവരുടെ പെരുമാറ്റമായിരുന്നോ നിങ്ങളോട്? എന്താ അച്ഛൻ്റെ അമ്മയും പേര്? സുഭദ്ര. അമ്മയുടെ പേര് സുഭദ്ര, അച്ഛൻ്റെ പേര് രാജേന്ദ്രൻ. അവർ രണ്ടുപേരല്ലേ വന്നിരിക്കുന്നത്? അവർ രണ്ടുപേരെയും വിളിക്കാം നമുക്ക്. സുഭദ്രേനെയും രാജേന്ദ്രനെയും. രാജേന്ദ്രൻ, സുഭദ്ര വരും. നിങ്ങൾ ഈ ടൈലിന്റെ പണിക്ക് പോകുന്നുണ്ട്? അതാണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത്. എന്തുകൊണ്ട് നിങ്ങൾക്കൊരു സ്വന്തം വീടില്ല? ഇപ്പൊ സാങ്ഷൻ ആയി എന്ന് പറഞ്ഞു. 20 സെന്റ് സ്ഥലം ഉണ്ടോന്നല്ലേ? ഇല്ല, 3 സെന്റ്, 3.5 സെന്റ് സ്ഥലം. നിങ്ങളെ രണ്ടുപേരും ഇപ്പൊ ഏത് നാട്ടുകാരും? നിങ്ങളും ഇവിടെ തന്നെ ഈ വാമനപുരം? വാമനപുരം. എന്റെ സ്ഥലം കല്ലറ. കല്ലറ 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 മധുര. അവിടെ നിന്നാണ് വാമനപുരത്തേക്ക് കൊണ്ടുവന്നത്. കല്ലറ മധുര മധുര മധുര. നിങ്ങൾ ജോലിക്കൊന്നും പോകുന്നില്ല അല്ലേ? ഇല്ല, ജോലി. നിങ്ങൾ നല്ലൊരു അമ്മായിയമ്മയാണെന്ന് പറഞ്ഞു. അല്ല, കേൾക്കണത് വലിയ അത്ഭുതമുള്ള കാര്യമാണ്. കാരണം ഒരു തെറ്റും ചെയ്യാത്ത അമ്മായിയമ്മയെ വരെ കുറ്റം പറയുന്ന കാലമാണത്. അങ്ങനെയുള്ള സമയത്ത് നല്ലൊരു അമ്മായിയമ്മയാണെന്നുള്ള കേൾക്കണത് വലിയൊരു കാര്യം തന്നെയാ. ഒരു തെറ്റും ഞാൻ പലപ്പോഴും തോന്നുന്നു പാവം തോന്നുന്നു അമ്മായിയമ്മയെ കണ്ട. എന്നാലും കുറ്റം പറയാനേ ആൾക്കാരുണ്ടാവുള്ളൂ. നിങ്ങൾ രാവിലെ എണീറ്റ് ഈ മകൻ പറഞ്ഞു നിങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് പോകും. ഒരു തട്ടുകട ഉണ്ടായിരുന്നു എനിക്ക്, ചായക്കട. അതിന് രാവിലെ ഞാൻ എല്ലാം കാപ്പിയും ചോറൊക്കെ വെച്ചിട്ടാണ് ഞാൻ പോണത്. ഉച്ചയ്ക്ക് കട അടച്ചിട്ട് വന്നാണ്. പിന്നെ ജോലിയൊന്നുമില്ല. എത്ര രാവിലെ മാത്രമേ ഉള്ളൂ തട്ടുകട? ആ രാവിലെ ആശുപത്രിയുടെ നടയിലാണ്. അപ്പം ഒ പി കഴിയുന്നത് വരെ ഞാൻ അവിടെ കച്ചവടം നടത്തും. ഈ മകളെ കൊണ്ടുവന്നതിലും നിങ്ങൾക്ക് വിരോധം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു? വിരോധമില്ലായിരുന്നു. അവർ ഒരുമിച്ച് താമസിക്കുന്നവരും ഞങ്ങൾക്ക് ഇഷ്ടം. അങ്ങനെ ഞങ്ങള് താല്പര്യം കൊണ്ട് തന്നെയാണ് ഇതൊക്കെ നല്ല രീതിയിലായി വന്നതും. വന്ന പക്ഷെ 2-3 മാസം കഴിയുമ്പോ തന്നെ പ്രശ്നം തുടങ്ങിയെന്ന് പറഞ്ഞു. ആ കുട്ടിക്ക് ദേഷ്യം ഉണ്ടാവുന്നു അല്ലേ? ദേഷ്യം എന്ന് പറഞ്ഞാൽ എന്ത് പറഞ്ഞാലും പെട്ടെന്ന് ദേഷ്യം വരും. പിന്നെ ഞാൻ അങ്ങനെ ഒന്നും ചോദിക്കാൻ പോകത്തില്ല. അവര് തമ്മിൽ എപ്പോഴും വഴക്കാണ്. അത് ആ കുട്ടിയെ സമ്മതിക്കുന്നുണ്ട്. അതെന്താ കാരണം എന്ന് ചോദിച്ചാൽ ആ കുട്ടിക്ക് എന്നെ അറിയുന്നില്ല. എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും, ഞാൻ പിന്നെ എന്തെങ്കിലുമൊക്കെ പറയും, പിന്നെ എനിക്ക് എന്നെ വിഷമാവും. ഞാൻ പിണങ്ങി പോയാലും ഒരു മാസത്തിൽ കൂടുതൽ നിൽക്കില്ല, അപ്പോഴേക്കും ഞാൻ സംസാരിച്ചു തുടങ്ങും. അതിന് ഞാൻ പിണങ്ങി പോയതാണ് കൂടുതൽ. ഞാൻ മിക്ക ദിവസങ്ങളും മിക്കപ്പോഴും പിണങ്ങിപ്പോയി എൻ്റെ വീട്ടിൽ നിന്നിട്ടുള്ളതാണ് കൂടുതൽ എന്ന് ആ കുട്ടി തന്നെ, ആ കുട്ടിയുടെ തെറ്റുകൾ ആ കുട്ടി സമ്മതിക്കുന്നു. പക്ഷേ ഇവിടുത്തെ ദയനീയ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ആ തെറ്റുകൾ തിരുത്താൻ ആ കുട്ടിക്ക് സാധിക്കുന്നില്ല. അതിന് ആ കുട്ടിയുടെ അസുഖങ്ങൾ, തൈറോയിഡിൻ്റെ പ്രശ്നം ഒരു കാരണം. ഒരു കാരണം ആ കുട്ടിക്ക് മാനസികമായിട്ട് തന്നെ ചെറുപ്പത്തിൽ തൊട്ടുള്ള വല്ല അനുഭവങ്ങളോ എന്തോ ആയിരിക്കാം. ഒരു സുരക്ഷിത ബോധവും ഇല്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ആത്മഹത്യ ചെയ്യണം എന്നുള്ളൊരു പ്രവണത, സങ്കടം സഹിക്കാൻ വയ്യാതെയാകുമ്പോൾ ആത്മഹത്യ ചെയ്യണം എന്നുള്ളത്, ഇതാണിപ്പോൾ ആ കുട്ടിയുടെ പ്രശ്നം. ഇത് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ, വലിയ പ്രശ്നമൊന്നും അല്ല. സിമ്പിൾ പറയും മാഡം. ഞങ്ങൾ പറയും. അത് അങ്ങനെ ഇപ്പം എന്തോ മരുന്നും കഴിക്കുന്നുണ്ട്. ഇപ്പം ഈ ഏതോ ഡോക്ടറെ കാണിച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ചിന്തകൾ, ഇപ്പം ഞാനതാ നിങ്ങളുടെ മകനോട് പറഞ്ഞ് ആ കുട്ടിയുടെ ചിന്തകൾ ശരിയല്ല എന്ന് ആ കുട്ടിക്കറിയാം. പക്ഷേ ആ ചിന്തകൾ ആ കുട്ടിയുടെ നിയന്ത്രണത്തിൽ നിൽക്കുന്നില്ല. ആ ചിന്തകൾ വരുമ്പോൾ ഈ പറഞ്ഞ പോലെ ദേഷ്യം, വിഷമം, ഇമോഷണൽ ആവുക. ഇപ്പം ഞങ്ങളുടെ മുമ്പിൽ ഇരുന്നതിന് കരച്ചലും ഒക്കെ ആയിരുന്നു. ഇത് മാറ്റിയെടുത്താൽ മാത്രമേ ആ കുട്ടിക്ക് സാധാരണഗതിയിൽ ജീവിക്കാൻ കഴിയൂ. അതിനിപ്പോൾ ആ കുട്ടി തന്നെ മനസ്സിലാക്കുന്നുണ്ട്. ആ കുട്ടി തന്നെ ഡോക്ടറുടെ അടുത്ത് പോയിട്ടുണ്ട്, മരുന്ന് കഴിക്കുന്നുണ്ട്, തൈറോയിഡിനും മരുന്ന് കഴിക്കുന്നുണ്ട്, വേറെ ഒരു സൈക്യാട്രിസ്റ്റിനെ കണ്ട് അവരും ഒരു മരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പം ഇത് പക്ഷെ നോർമലായി വരാൻ കുറച്ച് സമയമെടുക്കും. ആ സമയത്ത്
നിങ്ങൾ ഈ പിരിഞ്ഞ് നിൽക്കുന്നപ്പോഴാണ് ആ കുട്ടിക്ക് കൂടുതൽ പ്രശ്നമാകുന്നത്. അപ്പം നിങ്ങൾ ഒരുമിച്ച് സ്നേഹിച്ച് നല്ല നിലയ്ക്ക് ജീവിക്കുവാണെങ്കിൽ ഈ മരുന്നിൻ്റെയും ഈ ചികിത്സേൻ്റെയും ഒക്കെ ഫലം പെട്ടെന്ന് കാണും അല്ലേ? അല്ല, അത് അതിലെ ഒരു ചെറിയ സംഗതി അവിടെയുണ്ട്. ഈ ഒരുമിച്ച് താമസിക്കുമ്പോൾ സ്നേഹത്തോടുകൂടി ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാലും പ്രശ്നങ്ങൾ വരുമ്പോൾ ഈ കുട്ടി അത് ഫ്ലെയർ അപ്പ് ചെയ്യണം. പ്രശ്നങ്ങൾ ഉണ്ടാകുകയല്ല, പ്രശ്നങ്ങൾ കാരണക്കാരായിട്ട് പലപ്പോഴും വരുന്നെന്നുള്ള രീതിയിലാണ് മനസ്സിലാക്കുന്നത്. അല്ല, പക്ഷെ സ്വന്തം വീട്ടിൽ ചെല്ല് നിൽക്കുമ്പം അതിന്റെ വിഷമം വേറെയുണ്ട്. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഭർത്താവിനെയും മറ്റാരെയും വേണമെന്നുണ്ട്. ഈ സുരക്ഷിത ബോധം ഒരു ഇത് പറഞ്ഞ് ഒരു പ്രശ്നം പരിഹാരത്തോടെ വരത്തില്ല, പറ്റില്ല സുജിത്ത്. അതാണ് ആ പ്രശ്നം. ആ കുട്ടിയുടെ പ്രശ്നം തന്നെ അതാണ്. പരിഹരിക്കാൻ ആ കുട്ടിയെ കൊണ്ട് സാധിക്കില്ല. പറയുന്ന വേറെ വീട് എടുക്കണം, വേറെ വീട് എടുക്കണം. ഇതൊന്നും അതിന്റെ ഒരു പരിഹാരമല്ല. അതാ ഞാൻ പറഞ്ഞു വരുന്നത് സുജിത്ത്. അല്ല, ഇത് ആദ്യം നമ്മള് ആദ്യം ഈ കേസ് നമ്മള് ഞാനിത് വായിച്ചു നോക്കിയപ്പോഴ് ആദ്യം എൻ്റെ മനസ്സിൽ തോന്നിയത് എന്തായാലും ഒരു സ്ഥിരമായിട്ടൊരു ജോലി, വരുമാനമുള്ളൊരു ജോലിയുണ്ട്. അപ്പം തിരുവനന്തപുരത്താണ്, അവിടെ ഒരു വാടകയ്ക്കൊരു വീടെടുത്ത് സെറ്റപ്പ് ആക്കിയിട്ട് അവിടെ രണ്ടുപേരും കൂടെ താമസിക്കട്ടെ എന്നുള്ള രീതിയിലൊരു ആലോചന മനസ്സിൽ കൂടെ പോയി. പക്ഷേ അത് പരിഹാരമല്ല. ഇപ്പോഴത്തെ ഒരു ശാശ്വത പരിഹാരമല്ല. അല്ല, ശാശ്വതമല്ല എന്ന് മാത്രമല്ല, ഈ സുരക്ഷിത ബോധമാണ് വേണ്ടത്, ഡിജിക്ക് കൊടുക്കേണ്ടത് അതാണ്. ഇപ്പോഴത്തെ ജോലിയുടെ സ്വഭാവം അനുസരിച്ച് രാത്രികാലങ്ങളിൽ അവിടെ വേറെ പോയി താമസിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ലിജിയും ആ കുഞ്ഞും മാത്രമായിട്ട് അവിടെ വാടക വീട്ടിൽ താമസിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. പിന്നെ ആരെങ്കിലും സഹായത്തിന് ആരെയെങ്കിലും സ്വന്തം അമ്മയോ അല്ലെങ്കിൽ അവരാരെങ്കിലും ഒക്കെ വരേണ്ടി വരും. അപ്പോഴും പ്രശ്നങ്ങളാണ്. അപ്പോഴങ്ങനെ ഒരു വാടക വീട്ടിൽ മാറി താമസിച്ചു എന്നുള്ളത് കൊണ്ട് പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാകുമെന്ന് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പറയാൻ പറ്റില്ല. അതാണ് എങ്ങനെയാണ് തോന്നുന്നത്. ആദ്യം താമസിച്ചപ്പോഴും ഇതേ പ്രശ്നങ്ങളായിരുന്നു. ഇപ്പൊ സുജിത്തിന് പുതിയ ജോലി കിട്ടി, ആഴ്ചയിലൊന്നേ വരാൻ പറ്റുള്ളൂ, രാത്രി വരുന്നില്ല എന്ന് പറയുമ്പോ അടുത്ത സംശയങ്ങളോ? സംശയം മാത്രമല്ല, എങ്ങനെയാ രാത്രി ആവശ്യമില്ലാതെ ഇയാളുടെ സംശയമുണ്ട്. ഒരു കാര്യവുമില്ല, കാരണവുമില്ല. എന്റെ ഭർത്താവ് ഭയങ്കര സ്നേഹവാനാണ്, എല്ലാം ഉണ്ട്. പക്ഷേ എനിക്ക് സംശയം വരും. സംശയം എന്ന് പറഞ്ഞാൽ എന്റെ സംശയം എന്ന് പറയാൻ ഒന്നും സംശയമാണ്. അത് സഹിക്കാൻ പറ്റത്തില്ല. കാരണം വീട്ടിലുള്ളവരുടെ തന്നെ, വീട്ടിലെ നമ്മളെ കസിൻസിന്റെ അവരൊക്കെ, പക്ഷെ അവരുടെ നല്ല ഇടപെട ഇടപഴകി പോകും. അവരുടെ നല്ല സ്നേഹമായിരിക്കും. അവരും ഭയങ്കര സ്നേഹം, കാര്യങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ നമ്മൾ തമ്മിലുള്ള പ്രശ്നം വരുമ്പോ അവര് ഉപദേശിച്ചു കൊടുക്കും, കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഒരു കാര്യമുണ്ട്, ഈ ഇങ്ങനത്തെ ഒരു പ്രശ്നമുള്ളവർക്ക് ഏറ്റവും കൂടുതൽ ആരെ സ്നേഹിക്കുന്നു അവരോടായിരിക്കും ഏറ്റവും കൂടുതൽ പ്രശ്നം വരിക. അവരെ ആയിരിക്കും ഏറ്റവും കൂടുതൽ അവരെ ആയിരിക്കും ഏറ്റവും കൂടുതൽ സമ്മർദ്ദപ്പെടുന്നത്. കാരണം അല്ല, ഡിജി തുടങ്ങിയത് തന്നെ ഇത് പറഞ്ഞുകൊണ്ടാണ്. അതായത് ഭർത്താവ് ഡിജിക്ക് ഒരു ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ ഒരു സപ്പോർട്ട് കൊടുക്കുന്നില്ല എന്നാണ് തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞത്. അപ്പൊ അത് ഇങ്ങനെ ദേഷ്യപ്പെടുമ്പോൾ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും, ചോദിച്ചു നോക്കും. അല്ലെ, നമ്മൾ എല്ലാം പറഞ്ഞ് മനസ്സിലാവടെ അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെയാണ്, നീ എത്ര നമ്മളോട് നമ്മളെ സഹിക്കാൻ പറ്റാത്തിട്ടാണെങ്കിൽ നമ്മൾ ക്ഷമിച്ചിട്ട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി. പക്ഷേ ശരി തന്നെയാണ്, കാര്യമെല്ലാം മനസ്സിലാക്കിയിട്ട് പിന്നെ അത് തന്നെ പ്രവർത്തിക്കും. അല്ല, സുജിത്ത് മനസ്സിലാക്കേണ്ടത് നേരത്തെ നിങ്ങൾ മാരേജിന് മുമ്പ് അഫെയർ ആയിരുന്ന സമയത്ത് സുജിത്തിന്റെ സ്നേഹം ഫുള്ളായിട്ട് ലിജി അറിയുന്നില്ല, വേറെ എവിടെയും പോകുന്നൊന്നും അറിയുന്നില്ല. ലിജിയോട് തന്നെയായിരുന്നു നല്ല സ്നേഹം. കാണുന്ന കുറച്ച് മണിക്കൂറല്ലേ ഉള്ളൂ. ഇപ്പൊ വീട്ടിൽ വന്നപ്പം സുജിത്തിന് വേറെ ഉത്തരവാദിത്തപ്പെട്ട അച്ഛ ചേട്ടനാണ്, മകനാണ്, അനിയനാണ്, അമ്മാവനാണ്, അങ്ങനെ നൂറ് നൂറ് പ്രശ്നങ്ങളിലേക്ക് വന്നപ്പം നിങ്ങൾ മറ്റുള്ളവരുമായിട്ടൊക്കെ സ്നേഹത്തിൽ ഇടപഴുമ്പോൾ എന്നോടുള്ള സ്നേഹം കുറഞ്ഞോ എന്ന് മാത്രമേ ആ കുട്ടിക്ക് പ്രശ്നമുള്ളൂ. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ പ്രശ്നങ്ങൾ മുഴുവനും ഉണ്ടായിട്ടുള്ളത്. അപ്പം സുജിത്ത് ഈ കടന്നുകൊണ്ട് തർക്കിക്കാനോ ജസ്റ്റിഫൈ ചെയ്യാനോ നീ അങ്ങനല്ല, നീ ഇങ്ങനെയാണ് എന്നൊക്കെ തർക്കിക്കാനോ ഒന്നും അച്ഛൻ്റെ അമ്മയുടെ മുമ്പിൽ വെച്ച്, പ്രത്യേകിച്ച് ആ കുട്ടി നമ്മുടെ വീട്ടിൽ വന്നു കയറിയ കുട്ടിയാണ്, അപ്പം ഒരുമിച്ചല്ലല്ലോ ഇതൊക്കെ തർക്കുത്തരം പറയുന്ന, ഇവരൊക്കെ കേൾക്കില്ലേ? ഒരിക്കലും ഈ പ്രശ്നങ്ങളൊന്നും ഞാൻ പുറത്തു കാണിക്കത്തില്ല. ആരും അറിയത്തില്ല, ഒരു റൂമിന്റെ അകത്തായിരിക്കും. അപ്പൊ ഇനിയിപ്പം അത് എതിന് പറയാൻ പോണ്ട, കുറച്ചൊന്ന് സ്നേഹിച്ചു നോക്കിക്കേ, അപ്പൊ അതിന് മാറ്റം വരും. ഒരു ജോലിക്ക് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഞാൻ എന്റെ ഭാര്യയ്ക്കും ഇപ്പൊ കുട്ടിക്കും വേണ്ടിട്ടാണ് ചെയ്യുന്നത് എന്ന് ഫുള്ള് വിശ്വാസത്തോടെയാണ് ഞാൻ പോകുന്നത്. പക്ഷെ അതിനൊരു വിശ്വാസമല്ല.
അത് ആ കുട്ടി സമ്മതിക്കുന്നു. അവിടെ ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം ആ കുട്ടിക്ക് തന്നെ അറിയാം ആ കുട്ടി ചിന്തിക്കുന്നത് ശരിയല്ല എന്ന്. പക്ഷെ ആ കുട്ടിക്ക് ആ ചിന്ത മാറ്റാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അസുഖത്തിന്റെ കാരണം കൊണ്ടാണ് അത് മനസ്സിലായാലും മനസ്സിലാക്കുന്ന അത് അത് ഒഴിവാക്കാൻ പറ്റുന്നത് ചില മാനസികമായിട്ടുള്ള വിഭ്രാന്തികൾ അല്ല, ഈ ചിലത് മരുന്നോണ്ട് വരും ചിലത് അല്ലാതെ വരും. ഇത് ഇതിപ്പോ മരുന്നോണ്ടും ആ കുട്ടിയുടെ ഹാർമോൺ പ്രശ്നങ്ങൾ കൊണ്ടുമാണ് ഇത് വരുന്നത്. നമ്മൾ കൂടെ വന്ന് മാത്രമേ നമുക്ക് കൗൺസിലിംഗ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ല, നമ്മൾ മര്യാദ വിളിച്ചോണ്ട് വന്ന് കൗൺസിലിംഗ് ചെയ്യാന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. പക്ഷെ അതാണ് അടുക്കുന്നില്ല. അല്ല, ഇപ്പോഴത്തെ അവസ്ഥയിൽ ശരിക്കും ഏറ്റവും നല്ല സപ്പോർട്ട് തരുന്ന സുജിത്തിൻ്റെ അച്ഛനും അമ്മയും ഇവയുടെയും ആ ആ ഒരു സാഹചര്യത്തിൽ ജീവിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ല സുരക്ഷിതത്വമായിട്ടുള്ളത്. ഇപ്പൊ എത്രയായി ഇപ്പൊ ആദ്യം മരുന്ന് കഴിച്ചു തുടങ്ങിയിട്ട് തൈറോയിഡിന്റെ? അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ചോദിക്കേണ്ട ചോദ്യങ്ങളായിരുന്നു. പക്ഷെ എന്നാലും നിങ്ങളോട് ഞാൻ ചോദിക്കാം, അമ്മയ്ക്ക് വരാൻ പറ്റത്തില്ല, രണ്ട് MRI സ്കാൻ കഴിഞ്ഞതാ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതിയും അറിയിക്കാം. വിലാസം: പ്രൊഡ്യൂസർ കഥയല്ലത് ജീവിതം, അമൃത TV, ഗാന്ധിനഗർ, വഴുതക്കാട്, തിരുവനന്തപുരം 14. ഇമെയിൽ: jeevitham@amrita tv.com.